നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതഗസരി ടി വിയിലേക്ക് സ്വാഗതം കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെ പി പി ഇ കിറ്റ് വാങ്ങിയതിൽ അഴിമതി നടന്നെന്ന പരാതിയിൽ ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടു ശൈലജയ്ക്ക് പുറമെ മരുന്ന് വാങ്ങാൻ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരും സ്വകാര്യ കമ്പനി പ്രതിനിധികളുമാണ് എതിർകക്ഷികൾ കക്ഷികൾ ഇവർക്ക് നോട്ടീസ് അയച്ച് പ്രാഥമികവാദവും അന്വേഷണവും പൂർത്തിയായതോടെയാണ് കേസ് ഫയലിൽ സ്വീകരിച്ചത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായരാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ലോകായുക്തയെ സമീപിച്ചത് ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ അന്നത്തെ ആരോഗ്യ സെക്രട്ടറി രാജൻ എൻ ഖോബ്രഗഡ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എം ഡി ആയിരുന്ന ബാലമുരളി മുൻ ജനറൽ മാനേജർ എസ് ആർ ദിലീപ് കുമാർ അടക്കം പതിനൊന്ന് പേർക്കെതിരെയാണ് പരാതി എന്നാൽ കോവിഡ് സമയം പി പിഇ കിറ്റ് ഉൾപ്പെടെ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന് കാണിച്ച് ലോകായുക്ത നൽകിയ നോട്ടീസിൽ വിശദീകരണവുമായി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്തു വന്നു ഇടപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയായിരുന്നുവെന്ന് അവർ പറഞ്ഞു കുവൈറ്റിൽ കല സംഘടിപ്പിച്ച മാനവീയം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ കെ ശൈലജ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അഞ്ഞൂറ് രൂപയുടെ പി പി റ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയത് എവിടെ കിട്ടിയാലും ഗുണനിലവാരം ഉറപ്പാക്കി വാങ്ങണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അൻപതിനായിരം കിറ്റിന് ഓർഡർ നൽകി പതിനയ്യായിരം എണ്ണം വാങ്ങിയപ്പോഴേക്കും വില കുറഞ്ഞു ബാക്കി പി പി കിറ്റുകൾ വാങ്ങിയത് കുറഞ്ഞ വിലയ്ക്കാണ് അവർ പറഞ്ഞു പുഷ്പങ്ങൾക്കൊപ്പം മുള്ളുകളുമുണ്ടാവുമെന്നും ഒന്നും പ്രശ്നമല്ലെന്നും ശൈലജ കൂട്ടിച്ചേർത്തു ഇന്നലെയാണ് കെ കെ ശൈലജയ്ക്ക് ലോകായുക്ത നോട്ടീസ് നൽകിയത് ശൈലജ നേരിട്ടോ വക്കീൽ മുഖാന്തരമോ ഡിസംബർ എട്ടിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഇവരുടെ വാദം കേൾക്കുന്നതിനൊപ്പം രേഖകൾ പരിശോധിച്ച് ലോകായുക്ത നേരിട്ടുള്ള അന്വേഷണവും നടത്തും വട്ടിയൂർക്കാവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ബി നായരാണ് പരാതിയുമായി ലോകായുക്തയെ സമീപിച്ചത് കോവിഡ് കാലത്ത് പി പിഇ കിറ്റുകളും സർജിക്കൽ ഉപകരണങ്ങളും വാങ്ങിയതിൽ അഴിമതി നടന്നതായി പരാതിയിൽ ആരോപിക്കുന്നു മന്ത്രിയായിരുന്ന കെ കെ ശൈലജയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത് ചട്ടങ്ങൾ പാലിക്കാതെ കോവിഡ് കാലത്ത് മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങിയതിലൂടെ ഖജനാവിന് വൻ നഷ്ടമുണ്ടായി വിപണി നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് സ്വകാര്യ കമ്പനികളിൽ നിന്ന് കിറ്റുകൾ വാങ്ങിയത് കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സ്വകാര്യ കമ്പനിക്ക് മുൻകൂറായി ഒൻപത് കോടി രൂപ അനുവദിച്ചു സാധാരണ കരാർ പ്രകാരമുള്ള സാധനങ്ങൾ വിതരണം ചെയ്ത ശേഷമാണ് പണം അനുവദിക്കുന്നത് ഈ രീതി അട്ടിമറിച്ചതായും പരാതിയിൽ പറയുന്നു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ